Hi friends, ellavarkkum M4 e-learning ilekku swagatham. Kazhinja classil nammal Aryansine kurichaanu discuss cheythathu. Alle, Aryans migrate cheythu Indiayude bhagamaya Sapta Sindhu regionil ettiyathayi nammal padichu. Innathe classil namukku Aryans Sapta Sindhu regionil ettiya sheshamulla avarude jeevitha reethiyile pratyekathakalum അവരുടെ ബിലീഫ് സിസ്റ്റവും എല്ലാം പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. സോ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻഫർമേഷൻ ഇൻ ഋഗ്വേദ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആര്യൻസിൻ്റെ ഭാഷ സാൻസ്ക്രിറ്റ് ആണെന്ന്. സാൻസ്ക്രിറ്റിലെ ആദ്യത്തെ ലിറ്റററി വർക്കാണ് ഋഗ്വേദ. ഋഗ്വേദത്തിൽ ആര്യൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഋഗ്വേദത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ആര്യൻസിൻ്റെ ജീവിത രീതിയിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ലൈഫ് ഓഫ് ദ ആര്യൻസ് ഇൻ ദ സപ്ത സിന്ധു റീജ്യൻ. ആര്യൻസ് മൈഗ്രേറ്റ് ചെയ്ത് സപ്തസിന്ധു റീജിയനിൽ എത്തിയ ശേഷമുള്ള അവരുടെ ലൈഫിൻ്റെ ഫീച്ചേഴ്സ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആര്യൻസ് ബിലോങ്ഡ് ടു ഡിഫറെൻറ്റ് ട്രൈബ്സ്. ആര്യൻസ് വ്യത്യസ്ത ഗോത്രങ്ങളിൽ പെടുന്നവരാണ്. അതായത് ആര്യൻസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഗോത്രമല്ല, അവരുടെ ഇടയിൽ തന്നെ ഒന്നിലധികം ഗോത്രങ്ങളുണ്ടായിരിക്കും. ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഗോത്രങ്ങളാണ്. ഓക്കെ, ഈച്ച് ട്രൈബ് കംപ്രൈസ്ഡ് ഓഫ് മെനി ഫാമിലീസ്. ഒന്നിലധികം ഗോത്രങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓരോ ഗോത്രത്തിലും ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരിക്കും, അതാണ് ഫാമിലീസ്. ഓക്കെ, ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ട്രൈബ് വാസ് സെലക്റ്റഡ് ആസ് ദ ഹെഡ് ഓഫ് ദ ട്രൈബ്. അതായത് ഒരു ഗോത്രം എടുത്തു കഴിഞ്ഞാൽ ആ ഗോത്രത്തിലെ ഏറ്റവും എൽഡറായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ആളായിരിക്കും ആ ഗോത്രത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ട്രൈബിൻ്റെ ഹെഡ്. ഓക്കെ, ദർ വർ ഡിഫറെൻ്റ് ട്രൈബൽ അസംബ്ലീസ് ടു അസിസ്റ്റ് ദ ട്രൈബൽ ഹെഡ്സ്. അതായത് ഓരോ ട്രൈബിലെയും ട്രൈബൽ ഹെഡിനെ സഹായിക്കാനായിട്ട് പല ട്രൈബൽ അസംബ്ലീസ് അല്ലെങ്കിൽ ഗോത്ര സഭകളുണ്ടായിരുന്നു. ഒരു ഉദാഹരണത്തിന്, ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് നമ്മൾ എടുത്താൽ ചീഫ് മിനിസ്റ്റർ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ? ചീഫ് മിനിസ്റ്ററിൻ്റെ കീഴിൽ മന്ത്രിമാരും സഹമന്ത്രിമാരും മറ്റു ഉദ്യോഗസ്ഥ വൃന്ദം എല്ലാവരും ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ ആര്യൻസിൻ്റെ ഇടയിൽ വ്യത്യസ്ത ട്രൈബുകളുണ്ട്. ഓരോ ട്രൈബിനും ഒരു ട്രൈബൽ ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ട്രൈബൽ അസംബ്ലീസ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ആ ട്രൈബൽ അസംബ്ലീസ്? ദീസ് ട്രൈബൽ അസംബ്ലീസ് വേർ വിധാത, സഭ, സമിതി. മൂന്ന് ട്രൈബൽ അസംബ്ലീസ് ആണ് ഓരോ ട്രൈബിനും ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ്? വിധാത, സഭ, സമിതി. ഓക്കെ, ദ മെയിൻ ഒക്യുപ്പേഷൻസ് ഓഫ് ദ ആര്യൻസ് വേഴ്സ് കാറ്റിൽ റെയറിംഗ് ആൻഡ് ഫാമിംഗ്. അവർ ചെയ്തിരുന്ന പ്രധാന തൊഴിൽ എന്തൊക്കെയായിരുന്നു? കാറ്റിൽ റെയറിംഗ്, അതായത് കന്നുകാലികളെ മേയ്ക്കുന്നതും പിന്നെ ഫാമിംഗ് അഗ്രികൾച്ചറും ആയിരുന്നു. ഓക്കെ, ദേ ഫോട്ട് ബാറ്റിൽസ് ഫോർ പാസ്റ്റുറൽ ഗ്രൗണ്ട്സ് ആൻഡ് കാറ്റിൽ. അതായത് അവർ പാസ്റ്റുറൽ ഗ്രൗണ്ട്സിന് വേണ്ടി, അതായത് കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുൽമേടുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ കാറ്റിൽ അല്ലെങ്കിൽ കന്നുകാലികൾക്ക് വേണ്ടിയുമെല്ലാം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ഓക്കെ, സോ ആര്യൻസ് സപ്തസിന്ധു റീജിയനിൽ എത്തിയ ശേഷമുള്ള അവരുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് ആ സമയത്തെ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ദ സൊസൈറ്റി വാസ് സ്ട്രാറ്റിഫൈഡ് ഇൻ ദ ഋഗ്വേദിക് പീരീഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒക്യുപ്പേഷൻ. ഈ ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുന്നത് ആര്യൻസ് സപ്തസിന്ധു റീജിയനിൽ എത്തിയ ആ ഒരു കാലഘട്ടം തന്നെയാണ്. സോ ഋഗ്വേദിക് പീരീഡിലെ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹത്തെ ക്ലാസിഫൈ ചെയ്തിരുന്നത് ഒക്യുപ്പേഷനെ അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന ജോലികളെ അടിസ്ഥാനമാക്കിയാണ്. സോ ഋഗ്വേദിക് സൊസൈറ്റീനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തേത് പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാരാണ്. രണ്ടാമത്തേത് സോൾജിയേഴ്സ് ആണ്. മൂന്നാമത്തേതാണ് കോമൺ പീപ്പിൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ.
ഓക്കേ സോ ഋഗ്വേദിക് സൊസൈറ്റിനെ ഒക്യുപേഷൻ അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കി മൂന്നായി ക്ലാസിഫൈ ചെയ്യാം ആദ്യത്തേത് പ്രീസ്റ്റ് ആണ് രണ്ടാമത്തേത് സോൾജിയേഴ്സ് ആണ് മൂന്നാമത്തേത് കോമൺ പീപ്പിൾ ആണ് ഓക്കേ Now, the priest who conducted sacrifice or yagas to ensure success in battles and the tribal heads who led the Aryans in the war amassed more and more wealth. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാവീഷ്ടി എന്താണെന്ന് പഠിച്ചു അല്ലേ എന്താണ് ഗാവീഷ്ടി ആര്യൻസ് കാറ്റിൽസിന് വേണ്ടിയും പാസ്റ്ററൽ ഗ്രൗണ്ട്സിന് വേണ്ടിയും നടത്തുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ബാറ്റിൽസ് ആണ് ഗാവീഷ്ടി ഓക്കെ സോ ആര്യൻസ് ഇങ്ങനെ ബാറ്റിൽസ് നടത്തുന്ന സമയത്ത് ആര്യൻസ് അതിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് പുരോഹിതന്മാർ എന്ത് ചെയ്യും യാഗങ്ങൾ കണ്ടക്ട് ചെയ്യും സോ പുരോഹിതന്മാർ യാഗങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പക്കൽ ഒരുപാട് പൈസ എത്തിച്ചേരും ഓക്കെ യാഗങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കുറേ പൈസ വാങ്ങിക്കും സോ പുരോഹിതന്മാരുടെ കയ്യിൽ എപ്പോഴും ഒരുപാട് പൈസ വന്നു ചേരും ഓക്കെ അതുപോലെ തന്നെ ബാറ്റിൽസ് നടക്കുമ്പോൾ സോൾജിയേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ സോൾജിയേഴ്സിന് വേണ്ട കാര്യങ്ങളെല്ലാം നിർദ്ദേശിച്ച് കൊടുക്കുന്നത് ട്രൈബൽ ഹെഡ്സ് ആണ് സോ ഋഗ്വേദിക് സൊസൈറ്റിയിൽ എപ്പോഴും പ്രീസ്റ്റിൻ്റെ കയ്യിലും ട്രൈബൽ ഹെഡ്സിൻ്റെ കയ്യിലുമാണ് കൂടുതൽ ധനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പൈസ ഉണ്ടാകുന്നത് ഓക്കെ Thus, control over wealth came to these people. അപ്പോൾ സൊസൈറ്റിയുടെ മൊത്തം കൺട്രോളും ആരുടെ കൈവശമാണ് പ്രീസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ട്രൈബൽ ഹെഡ്സിൻ്റെയും കൈകളിലാണ് ഓക്കെ അപ്പോൾ ഋഗ്വേദിക് സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലായല്ലോ സോ ഇനി നമുക്ക് ആര്യൻസിൻ്റെ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ വിശ്വാസ രീതി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഓക്കെ ഡ്യൂറിംഗ് ദെയർ പീരീഡ് ദ ബിലീഫ്സ് ഓഫ് ദ ആര്യൻസ് വെർ സിമ്പിൾ ആൻഡ് ബേസ്ഡ് ഓൺ നേച്ചർ വേർഷിപ്പ് ആര്യൻസിൻ്റെ ബിലീഫ് സിസ്റ്റം വളരെ സിമ്പിളായിരുന്നു അല്ലെങ്കിൽ ലളിതമായിരുന്നു അതുപോലെ തന്നെ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ നേച്ചർ വേർഷിപ്പ് പ്രകൃതി ആരാധനയിൽ അധിഷ്ഠിതമായിരുന്നു ആര്യൻസിൻ്റെ വിശ്വാസ രീതി ഓക്കെ Their main deity was Lord Indra. Lord ഇന്ദ്രനെയാണ് അവരുടെ മെയിൻ ഡീറ്റി ആയിട്ട് അവർ കണക്കാക്കിയിരുന്നത് They also worshipped other gods, namely അഗ്നി വരുണ മാരുതി ആൻഡ് സൂര്യ ഇനി ഇന്ദ്രനെ കൂടാതെ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഏതൊക്കെയാണ് അഗ്നി വരുണ മാരുതി ആൻഡ് സൂര്യ ഓക്കെ They also undertook various rituals and special prayers for increasing their cattle wealth. അവരുടെ കന്നുകാലി സമ്പത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രാർത്ഥനകളും അതുപോലെ തന്നെ റൈച്വൽസ് എല്ലാം കണ്ടക്ട് ചെയ്തിരുന്നു ഓക്കെ സോ ആര്യൻസിൻ്റെ ബിലീഫ് സിസ്റ്റം എങ്ങനെയുള്ളതായിരുന്നു സിമ്പിൾ ആൻഡ് ബേസ്ഡ് ഓൺ നേച്ചർ വേർഷിപ്പ് ഓക്കെ സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആര്യൻസ് സപ്തസിന്ധു റീജിയനിലേക്ക് എത്തിയ ശേഷമുള്ള അവരുടെ ലൈഫിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി ആര്യൻസ് വ്യത്യസ്ത ട്രൈബുകളിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഓരോ ട്രൈബിലും ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ ട്രൈബിനും ട്രൈബൽ ഹെഡുണ്ട് ട്രൈബൽ ഹെഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ട്രൈബൽ അസംബ്ലീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഋഗ്വേദിക് സൊസൈറ്റിയെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരുന്നു എന്ന് പഠിച്ചു മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത് ആദ്യത്തേത് പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാരാണ് രണ്ടാമത്തേത് സോൾജിയേഴ്സ് ആണ് മൂന്നാമതാണ് കോമൺ പീപ്പിൾ വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ആര്യൻസിൻ്റെ ബിലീഫ് സിസ്റ്റത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും കമൻ്റായി അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്